Hi friends, welcome to Health and Voyage. In this Health and Voyage video, I will share the information vaccines. Now, we have COVID-19 in the pandemic. We have survived this case. Especially in the past, we have to do this vaccine. COVID-19 is available in India. There are two main vaccines. Covishield and Covaxin are the same. This is a better vaccine. This is a side effect. We will skip this video. അതായത് നമുക്കിപ്പോൾ ഒരു അസുഖം വരാതിരിക്കാൻ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പ്രിക്കോഷനാണ് വാക്സിനേഷൻ അല്ലെങ്കിൽ വാക്സിൻ. അതിപ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്കിടയിലുണ്ട് അറിയാലോ. ബാക്ടീരിയ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്, വൈറസ് ഉണ്ടാക്കുന്ന അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇതിന് എല്ലാത്തിനും നമുക്ക് വാക്സിൻസ് അവൈലബിൾ അല്ല, എന്നാൽ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസ് ഉണ്ട് താൻ. അപ്പോൾ ഈ വാക്സിൻസ് നമ്മൾ ചിലതൊക്കെ ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ള വാക്സിൻസ് ആണ്, ചിലതൊക്കെ ഓറലി എടുക്കുന്ന വാക്സിൻസ് ആണ്. പോളിയോ ഒക്കെ അറിയാലോ. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും വാക്സിൻസിൻ്റെ ഒക്കെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ വാക്സിൻസിനകത്ത് പല തരത്തിലുള്ള ഫോർമുലേഷൻസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ചില വാക്സിൻസിനകത്ത് നമുക്ക് ഓൾറെഡി അസുഖം ഉണ്ടാക്കുന്ന അതേ ഒരു മൈക്രോ ഓർഗാൻസത്തിനെ തന്നെ ഇനാക്ടിവേറ്റഡ് ഫോമിൽ അല്ലെങ്കിൽ കിൽഡ് ഫോമിലായിരിക്കും നിലനിർത്തിയിട്ടുണ്ടാവുക. ചില വാക്സിൻസിനകത്ത് നമുക്ക് ഡിസീസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ ആവാം വൈറസ് ആവാം ആ ഓർഗാനിസത്തിനെ മുഴുവനായി എടുക്കാണ്ട് ആ ഓർഗാനിസത്തിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ പാർട്ട് മാത്രമായിരിക്കാം വാക്സിൻ്റെ രൂപത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു ചില വാക്സിൻസിനകത്ത് നമുക്ക് ഡിസീസ് ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിൻ്റെ ഒരു പാർട്ട് എടുത്ത് അത് നമുക്ക് ഡിസീസ് ഒന്നും ഉണ്ടാക്കാത്ത അതായത് അപകടകാരി അല്ലാത്ത മറ്റൊരു രോഗാണുവിൻ്റെ ശരീരത്തിലേക്ക് കയറ്റി അതിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ബോഡിയിലേക്ക് കയറ്റി വിടുന്ന പ്രക്രിയ. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും പല വിധത്തിലുള്ള മെക്കാനിസംസാണ് ഈ വാക്സിൻ ഉണ്ടാക്കുന്ന പ്രിൻസിപ്പിളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പ്രിൻസിപ്പിൾ ഏത് തന്നെ ആയിരുന്നാലും വാക്സിനേഷൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്ന രോഗാണു അല്ലെങ്കിൽ രോഗാണുവിൻ്റെ ഒരു രൂപം അല്ലെങ്കിൽ രോഗാണുവിൻ്റെ ചെറിയൊരു പാർട്ട് ഈ ഒരു പാർട്ട് മതി നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനെ ഒരു രോഗാണുവാണ് എന്ന് കണ്ടെത്താനായിട്ട്. ഇത്തരത്തിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു രോഗാണുവിനെ ആദ്യമായിട്ട് കാണുകയാണ്. സോ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ രോഗാണുവിന് എഗെയിൻസ്റ്റായിട്ട് ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കും. ഇങ്ങനെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ലെവലിൽ ആൻറ്റിബോഡി കീപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ വാക്സിനേഷൻ്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ എത്തിപ്പെടുന്ന രോഗാണു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ഇനാക്ടിവേറ്റഡ് ആണ്, ഇല്ലാന്നുണ്ടെങ്കിൽ കിൽഡ് ആണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ചെറിയൊരു പാർട്ട് മാത്രമായിരിക്കും നമ്മൾ കയറ്റിവിടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രോഗാണുവിൻ്റെ ബോഡിയിലേക്ക് ഈ ഒരു രോഗാണുവിൻ്റെ ചെറിയൊരു പാർട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തായിരിക്കും കയറ്റിവിടുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും വാക്സിൻ എന്ന് പറയുന്ന ആ ഫോർമുലേഷനകത്തുള്ള ഈ രോഗാണു ഒരിക്കലും നമ്മുടെ ബോഡിയിൽ രോഗം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനാക്ടിവേറ്റഡ് ആണ്, കിൽഡ് ആണ്, അല്ലെങ്കിൽ ചെറിയൊരു പാർട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അറ്റൻവേറ്റഡ് ആണ്, ഇങ്ങനെ പല തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ വാക്സിൻ്റെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കയറ്റിവിട്ട ആ രോഗാണുവിന് ഒരു കാരണവശാലും നമ്മളെ രോഗിയാക്കാൻ കഴിവില്ല. എന്നാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൊണ്ട് ഇത് ഒരു രോഗാണുവാണെന്ന് റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കുകയും നമ്മുടെ ബോഡിയെ കൊണ്ട് ഇതിനഗെയിൻസ്റ്റായിട്ട് ആൻറ്റിബോഡീസ് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആൻറ്റിബോഡീസ് ഓൾറെഡി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എന്താ ഗുണം? പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് ഈ സെയിം രോഗാണു അതായത് ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലെങ്കിൽ ഈ ഒരു രോഗാണുവിൻ്റെ ശരിക്കുമുള്ള ആക്റ്റീവായിട്ടുള്ള ബാക്ടീരിയയുടെയോ വൈറസിൻ്റെയോ എക്സ്പോഷർ നമുക്ക് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യും. പക്ഷെ എന്താണ്, നമ്മുടെ ബോഡിയിൽ ഇതിനഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഓൾറെഡി നമ്മൾ വാക്സിൻ എടുത്തത് കൊണ്ട് ക്രിയേറ്റ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് ഒരിക്കലും വെറുതെ ഇരിക്കില്ല. ആൻറ്റിബോഡീസിന് ഈ വരുന്ന ആൻറ്റിജന് അതായത് ഈ രോഗാണുവിനെ നേരത്തെ പരിചയമുണ്ട്, വാക്സിൻ്റെ രൂപത്തിലെടുത്തതാണല്ലോ. അതുകൊണ്ട് ഈ ആക്റ്റീവായിട്ടുള്ള പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിന് അഗെയിൻസ്റ്റായിട്ട് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആൻറ്റിബോഡീസ് ഫൈറ്റ് ചെയ്യുകയും ഇതിനെ ഒരു കാരണവശാലും നമ്മളെ രോഗിയാക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിച്ച് കളയുകയും ചെയ്യും.
ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ വാക്സിനേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ നടക്കുന്ന കാര്യം. സോ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ എന്താണ് വാക്സിൻ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേർക്കിടയിൽ തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ എസ്പെഷ്യലി കോവിഡിൻ്റെ വാക്സിനൊക്കെ വന്നപ്പോൾ ആദ്യത്തെ സമയങ്ങളിൽ ഇപ്പോൾ എല്ലാവർക്കും വാക്സിൻ കിട്ടാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബട്ട് ഇനീഷ്യൽ ടൈംസിൽ ഒരുപാട് ആളുകൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് എന്താണ് അതിൻ്റെ സയൻസ് എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അതായത് വാക്സിൻ്റെ രൂപത്തിൽ വൈറസിനെ തന്നെയാണ് ബോഡിയിൽ കയറ്റിവിടുന്നത്. എന്തിനാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് വൈറസിനെ ബോഡിയിലേക്ക് കയറ്റിവിടുന്നത്? നമുക്ക് കോവിഡ് വരില്ലേ, നമ്മൾ മരിച്ചു പോവില്ലേ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള പ്ലാറ്റ്ഫോംസ് വഴിയൊക്കെ. അപ്പോൾ ഇതൊക്കെ ശരിക്കും ആയിട്ടുള്ള സയൻറ്റിഫിക് നോളജ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ കറക്റ്റായിട്ടുള്ള കൺസെപ്റ്റ് ഇതാണ്, ഒരു കാരണവശാലും വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നമ്മൾ രോഗിയാവുന്നില്ല. വാക്സിനകത്തുള്ള വൈറസ് ആയിക്കോട്ടെ ബാക്ടീരിയ ആയിക്കോട്ടെ അത് ഇനാക്ടിവേറ്റഡ് ആണ്, നമ്മുടെ ബോഡിയെ ഒരു തരത്തിലും ഹാം ചെയ്യാൻ അവർക്ക് കഴിവില്ല. ബട്ട് നമ്മുടെ ബോഡിക്ക് ഉപകാരമുണ്ടാക്കുന്ന ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുകയും ഫ്യൂച്ചറിൽ നമുക്ക് ആ ശരിക്കുമുള്ള ഡിസീസിൻ്റെ എക്സ്പോഷർ വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയെ ഒരു കാരണവശാലും രോഗിയാക്കാതിരിക്കാനും ചെയ്യാനുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മെക്കാനിസമാണ് വാക്സിൻ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കൺസെപ്റ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ ബിഹൈൻഡിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ COVID-19 അവൈലബിൾ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള വാക്സിൻസ് കോവിഷീൽഡ്, കോവാക്സിൻ, അതുപോലെ തന്നെ ഇപ്പോൾ റഷ്യയുടെ സ്പുട്നിക് എന്ന് പറയുന്ന വാക്സിനും കൂടെ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അത്ര കോമൺ ആയിട്ട് അവൈലബിൾ ഒന്നും അല്ല. എന്നിരുന്നാലും ഈ മൂന്ന് വാക്സിൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഈ ഓരോ വാക്സിനും നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജിയിലുള്ള വ്യത്യാസം, ഏതാണ് കുറച്ചുകൂടെ നല്ലത്, ഏതിനാണ് സൈഡ് എഫക്ട്സ് കുറവ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ കറക്റ്റായിട്ട് മൂന്നും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഓരോ വാക്സിനും ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പർ ആരാണ്, അതുപോലെ തന്നെ മാനുഫാക്ചർ ആരാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കോവാക്സിൻ. കോവാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ICMR-ഉം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും ചേർന്നാണ്. ആൻഡ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന ഭാരത് ബയോടെക് എന്ന് പറയുന്ന കമ്പനിയാണ്. കോവിഷീൽഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. ആൻഡ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, പൂനെയിൽ സ്ഥിതി ചെയ്യുന്ന സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ വാക്സിൻ്റെ മൂന്നാമത്തെ ടൈപ്പ്, അതായത് റഷ്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വാക്സിനാണ് സ്പുട്നിക് വി. ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത് ഗമേലയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജി ആൻഡ് മൈക്രോബയോളജി ആണ്. സ്പുട്നിക് വിയുടെ മാനുഫാക്ചേഴ്സ് ചില ഇൻഡസ്ട്രീസ് ആണ്, പനസിയ ബയോടെക്, ഡോക്ടർ റെഡ്ഡീസ്, ഇവരൊക്കെയാണ് മേജറായിട്ടുള്ള ആളുകൾ. സോ അടുത്തതായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഈ മൂന്ന് വാക്സിൻസിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെ പുറകിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജിയെ പറ്റി പറയാൻ പോകുന്നത്. സോ ടെക്നോളജി ബിഹൈൻഡ് ദീസ് വാക്സിൻസ്. ആദ്യമായിട്ട് കോവാക്സിൻ തന്നെ നമുക്ക് എടുക്കാം. കോവാക്സിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരുപാട് വാക്സിൻസ് ഉണ്ട്. അതിനകത്ത് കുറേ എണ്ണം ഒക്കെയും തന്നെ കിൽഡ് ഓർ ഇനാക്ടിവേറ്റഡ് വാക്സിൻസ് എന്ന് പറയും. അപ്പോൾ ഇതിന് തന്നെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ കോവാക്സിൻ. ഇപ്പോൾ കിൽഡ് ഓർ ഇനാക്ടിവേറ്റഡ് വാക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളിവിടെ വാക്സിനേഷൻ്റെ രൂപത്തിൽ എടുക്കുന്നത്, കുത്തിവയ്പ്പായിട്ട് എടുക്കുന്നത് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള കൊറോണ വൈറസിനെ തന്നെയാണ്. കൊറോണ വൈറസിൻ്റെ നമുക്കിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ SARS-CoV-2 എന്നാണ്. അപ്പോൾ ഈ SARS-CoV-2 എന്ന് പറയുന്ന വൈറസിനെ എടുത്ത് ഇനാക്ടിവേറ്റ് ചെയ്തിട്ട് ഈ ഇനാക്ടിവേറ്റഡ് വൈറസ് തന്നെയാണ് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇനി ഇനാക്ടിവേറ്റ് ചെയ്യാനായിട്ട് പല വിധത്തിലുള്ള മെക്കാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് വഴി ഇനാക്ടിവേറ്റ് ചെയ്യും, ചില കെമിക്കൽസ് യൂസ് ചെയ്ത് ഇനാക്ടിവേറ്റ് ചെയ്യും, ചില റേഡിയേഷൻസ് യൂസ് ചെയ്ത് ഇനാക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇത് എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ വാക്സിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള വൈറസ് SARS-CoV-2 എന്ന വൈറസിൻ്റെ, അതായത് ആക്ച്വൽ നമുക്ക് COVID-19 ഉണ്ടാക്കുന്ന വൈറസിൻ്റെ ഇനാക്ടിവേറ്റഡ് ഫോമാണ്. എന്തുകൊണ്ട് ഇനാക്ടിവേറ്റഡ് എന്ന് എടുത്തെടുത്ത് പറയുന്നു എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ചില ആളുകൾക്കൊക്കെ തെറ്റിദ്ധാരണകളുണ്ട് എന്തിനാണ് ഈ വാക്സിനേഷൻ്റെ രൂപത്തിൽ നമ്മൾ വൈറസിനെ അറിഞ്ഞുകൊണ്ട് ബോഡിയിലേക്ക് കുത്തിവെക്കുന്നതെന്ന്. അപ്പം ഇനാക്ടിവേറ്റഡ് ആണ്, അതായത് അവർക്കൊരു കാരണവശാലും നമ്മുടെ ബോഡിക്കകത്ത് ചെന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനോ അതായത് പെരുകാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ COVID-19 എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കാനോ കഴിയില്ല. അവർ ജസ്റ്റ് കിൽഡ്, ജസ്റ്റ് ഡൈ ആയി പോയിട്ടുള്ള ഒരു വൈറസ് മാത്രമാണ്. ബട്ട് ഈ വാക്സിനകത്തുള്ള ഈ SARS-CoV-2 എന്ന് പറയുന്ന ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള വൈറസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഇതിനെ കാണുമ്പം തിരിച്ചറിയും ഇതൊരു വൈറസാണ്.
അപ്പോൾ നമ്മൾ തന്നെ പല വിധത്തിലുള്ള ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി പല കാര്യങ്ങളും യൂസ് ചെയ്യും അല്ലേ. അവരുടെ മുഖം എങ്ങനെയാണ്, മുടി എങ്ങനെയാണ്, ഹൈറ്റ് എത്രയുണ്ട്, വണ്ണം എത്രയുണ്ട്, ഇതൊക്കെ തന്നെ. അതായത് അവരുടെ ആ ഒരു സ്ട്രക്ചറൽ അപ്പിയറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഭൂരിഭാഗവും തിരിച്ചറിയലുകൾ നടത്തുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും. അപ്പോൾ ആ സാർസ് കോവ് ടു എന്ന് പറയുന്ന വൈറസ് നമ്മുടെ വാക്സിനകത്തുണ്ട്, അതുപോലെ തന്നെയുണ്ട്. അത് ലൈവ് ആണെങ്കിലും കിൽഡ് ആണെങ്കിലും അതിൻ്റെ രൂപത്തിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യും ഇത് സാർസ് കോവ് ടു എന്ന് പറയുന്ന വൈറസാണ്, COVID-19 ഉണ്ടാക്കുന്ന വൈറസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വെറുതെ ഇരിക്കില്ല, അതിനെ അഗെയിൻസ്റ്റായിട്ട് കറക്റ്റായിട്ട് അതിനെ പോയി ഫൈറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിബോഡീസിനെ ഉൽപ്പാദിപ്പിച്ച് വയ്ക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബോഡിയിൽ നിറയെ ആൻറ്റിബോഡീസ് ഉണ്ടാവും. വൺസ് നമുക്ക് വാക്സിൻ എടുത്ത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞാൽ ഒരുപാട് ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അപ്പോൾ ഈ ആൻറ്റിബോഡീസാണ് ഞാൻ പറഞ്ഞത് പിന്നീട് നമുക്ക് ശരിക്കുമുള്ള ഒരു ലൈവ് ആയിട്ടുള്ള COVID-19 വൈറസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഈ ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഒരു കാരണവശാലും ഈ എൻ്റർ ചെയ്യുന്ന ലൈവ് ആയിട്ടുള്ള വൈറസിനെ സർവൈവ് ചെയ്യാനായിട്ട് ആൻറ്റിബോഡീസ് സമ്മതിക്കില്ല. ഓക്കെ, അടുത്ത വാക്സിനായ കോവിഷീൽഡ്. കോവിഷീൽഡിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി ഒരു പുതിയ ടെക്നോളജിയാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈറൽ വെക്ടർ വാക്സിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. വൈറൽ വെക്ടർ വാക്സിൻ എന്ന് പറഞ്ഞാൽ, വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം കുട്ടികൾക്കൊക്കെ കേട്ടിട്ടുണ്ടാവും, പഠിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ മലേറിയ പരത്തുന്നത് കൊതുകാണ്, അല്ലെങ്കിൽ ചിക്കൻ കുനിയ പരത്തുന്നത് കൊതുകാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനകത്ത് ഈ കൊതുക് എന്ന് പറയുന്നത് വെക്ടറാണ്, അതായത് ഡിസീസ് പരത്തുന്ന ആ ഒരു ഏജൻറ്റിനെയാണ് നമ്മൾ വെക്ടർ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി മലേറിയയും അല്ലെങ്കിൽ ചിക്കൻ കുനിയൊക്കെ കൊതുക് ഉണ്ടാക്കുന്ന ഡിസീസല്ല, കൊതുക് അവിടെ വാഹിനി മാത്രമാണ്. മലേറിയ ആണെങ്കിൽ ഒരു പാരസൈറ്റാണ്, ചിക്കൻ കുനിയ ആണെങ്കിൽ ഒരു വൈറസാണ്, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ വെക്ടർ, ആ വെക്ടർ എന്നുള്ള ടേമിൽ തന്നെ ഉണ്ട്, നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഏജൻറ്റിനെയാണ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കോവിഷീൽഡ് ഒരു വൈറൽ വെക്ടർ വാക്സിൻ ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ വെക്ടറായിട്ട് വേറൊരു വൈറസിനെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് കോവാക്സിനകത്ത് നമ്മൾ ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള കൊറോണ വൈറസിനെ തന്നെ യൂസ് ചെയ്തു എങ്കിൽ, കോവിഷീൽഡിൽ നമ്മൾ ആ കൊറോണ വൈറസിനെ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നേയില്ല. നമ്മൾ കൊറോണ വൈറസിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുമ്പം അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഏറ്റവും പുറമെ സർഫസിലായിട്ട് ഇങ്ങനെ കൊമ്പ് പോലെ പൊങ്ങി നിൽക്കുന്ന ചില സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിനെയാണ് നമ്മൾ ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ് എന്ന് പറയുന്നത്, കൊറോണ വൈറസിൻ്റെ ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ്. അപ്പോൾ ഈ ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ്, ഈ കൊമ്പ് പോലെ പൊങ്ങി നിൽക്കുന്ന ആ സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, അത് മാത്രം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ചിമ്പാൻസികളിൽ ജലദോഷം പോലത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന, അതായത് കോൾഡ് ലൈക്ക് അല്ലെങ്കിൽ ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് എഡിനോ വൈറസ്. ഈ എഡിനോ വൈറസ് നമ്മുടെ ബോഡി കയറിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു വൈറസാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ എഡിനോ വൈറസിനെ എടുത്തിട്ട് കൊറോണ വൈറസിൻ്റെ ആ സ്ട്രക്ചറിൽ പുറത്തായിട്ട് കാണുന്ന കൊമ്പ് പോലത്തെ സ്പൈക്സ്, ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ് ഈ എഡിനോ വൈറസിൻ്റെ സർഫസിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു ടെക്നോളജി യൂസ് ചെയ്തിട്ട്. സോ ദാറ്റ് അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു അഡിനോ വൈറസിൻ്റെ മേലെ കൊറോണ വൈറസിൻ്റെ ആ കൊമ്പ് പോലത്തെ സ്ട്രക്ചർ പിടിപ്പിച്ച് കഴിയുമ്പം ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ കൊറോണ വൈറസിനെ പോലെ തന്നെ ഉണ്ട്. ഇതാണ് കോവിഷീൽഡിൻ്റെ ടെക്നോളജി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബോഡി ഒരു സാധനത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു അപ്പിയറൻസ് സ്ട്രക്ചറൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ അഡിനോ വൈറസിനെ നമ്മൾ വെക്ടറായിട്ട് എടുത്തു, അതിൻ്റെ മേലെ കൊറോണ വൈറസിൻ്റെ ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ് മാത്രം അറ്റാച്ച് ചെയ്തിട്ട് അതാണ് വാക്സിനായിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ബട്ട് ഈ ഒരു വാക്സിനും നമ്മുടെ ബോഡിയിൽ എത്തിപ്പെടുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇതിനെ കാണുമ്പോൾ COVID-19 ഉണ്ടാക്കുന്ന സാർസ് കോവ് ടു വൈറസിനെ പോലെ തന്നെയാണ് തോന്നുന്നത്. സോ ഈ അഡിനോ വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രശ്നവും നമ്മുടെ ബോഡി ഉണ്ടാക്കില്ല. ബട്ട് ഇവർക്കിത് തോന്നിയത് COVID-19 ഉണ്ടാക്കുന്ന കൊറോണ വൈറസിനെ പോലെയല്ലേ. സോ കൊറോണ വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഇവിടെയും നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഇതാണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ. ഇനി നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് സ്പുട്നിക് വി. സ്പുട്നിക് വിയിലും നമ്മൾ ഈ പറയുന്ന വൈറൽ വെക്ടർ വാക്സിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ തന്നെയാണ്, അല്ലെങ്കിൽ ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ചിമ്പാൻസീസിലൊക്കെ കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന എഡിനോ വൈറസിനെ എടുക്കുന്നു അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ ഹ്യൂമൻ ബീങ്സിലും എഡിനോ വൈറസ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ എഡിനോ വൈറസിന് തന്നെയാണ് എടുക്കുന്നത് വെക്ടറായിട്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം നമ്മുടെ കൊറോണ വൈറസിൻ്റെ സർഫസിൽ കാണുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ കൊമ്പ് പോലത്തെ സ്ട്രക്ചേഴ്സ് അറ്റാച്ച് ചെയ്തിട്ട് ഇതിനെയാണ് നമ്മൾ വാക്സിൻ്റെ രൂപത്തിൽ നമ്മുടെ ബോഡിയിലേക്ക് കുത്തിവെക്കുന്നത്.
സോ ഉണ്ടാകുന്ന കാര്യങ്ങളും ബോഡി എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ആൻറ്റിബോഡി ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞതിനോട് സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് മെയിനായിട്ട് കോവിഷീൽഡിനും കോവാക്സിൻ സ്പുട്നിക് വീനെ പറ്റി അത്രയും ഡാറ്റാസ് അവൈലബിൾ അല്ല. അറിയുന്ന കാര്യങ്ങൾ ഞാൻ അതും കൂടെ കവർ ചെയ്യുന്നുണ്ട്. സോ കോവിഷീൽഡും കോവാക്സിനും തമ്മിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അറിയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ആക്ച്വലി ഒരു വാക്സിൻ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ഒരു വാക്സിൻ കണ്ടുപിടിക്കുക എന്നുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ടീഡിയസ് ആയിട്ടുള്ളൊരു ജോബാണ്. അതായത് കുറേ നാളത്തെ ശ്രമവും പ്രയത്നവും ഒരുപാട് ടെസ്റ്റിങ്ങും ട്രയൽസും ഒക്കെ ആവശ്യമുണ്ട്. അപ്പം അതാണ് ഇപ്പോൾ നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്ന ഫസ്റ്റ് ഫേസ് ട്രയൽ കഴിഞ്ഞു അല്ലെങ്കിൽ ഫേസ് വൺ ട്രയൽ കഴിഞ്ഞു, ഫേസ് ടു ട്രയൽ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കോവിഷീൽഡും കോവാക്സിനൊക്കെ ഫേസ് ത്രീ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ട്രയൽസിന് ശേഷമാണ് ഒരുപാട് ജനതകളെ നമുക്ക് വാക്സിനേറ്റ് ചെയ്യിക്കാം എന്നുള്ള ഉറപ്പിൽ ലൈസൻസ് ഓടുകൂടി ഒരു വാക്സിൻ പുറത്തിറക്കുന്നത്. നമുക്ക് ചുമ്മാ ഒരു ഞാനൊരു വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് നാളെ എനിക്ക് പോയി കുറേ ആൾക്കാരെ ഇഞ്ചെക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് കമ്മിറ്റികളും അല്ലെങ്കിൽ എത്തിക്സ് പരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കുറേ പ്രൊസീജിയേഴ്സും ഫോർമാലിറ്റീസും ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് വർഷം കാലയളവും സമയവും സാവകാശവും ഒക്കെ ആവശ്യമാണ്. ബട്ട് ഇപ്പോൾ നമ്മുടെ ശരിക്കുള്ള നമ്മുടെ സയൻറ്റിസ്റ്റുകളെയും മൈക്രോബയോളജിസ്റ്റുകളൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമുക്ക് കഴിഞ്ഞ വർഷമാണ് കോവിഡ് വന്നത് അല്ലേ. അപ്പോൾ കറക്റ്റ് ഒരു 1 ഇയർ ടൈം ഉള്ളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു 70% അല്ലെങ്കിൽ 80% എഫിക്കസി ഉള്ള വാക്സിൻസ് ഇപ്പോൾ അവർ ഫോർമുലേറ്റ് ചെയ്ത് പുറത്തിറക്കി കഴിഞ്ഞു. അപ്പോൾ അത് ശരിക്കും നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള വാക്സിൻസ് ഇനി വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനൊക്കെ സമയമെടുക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു ഈ ഒരു പാൻഡമിക്കിൻ്റെ സമയത്ത് നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ വാക്സിൻ ഇറക്കുകയുള്ളൂ അല്ലെങ്കിൽ 6 വർഷം കഴിഞ്ഞിട്ട് വാക്സിൻ എടുക്കുകയുള്ളൂ, അത്രയും സമയം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ നടന്നിട്ട് ഇപ്പം അറ്റ് പ്രസൻ്റ് ഉള്ള സെനാറിയോ കുറച്ചൊന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആക്കിയിട്ട് ഇവർ ഇത്രയും വാക്സിൻസ് തന്നിട്ടുണ്ട്. സോ ഈ പറഞ്ഞ ട്രയൽസ് ഒക്കെയും തന്നെ ഓരോരോ ഗ്രൂപ്പ് ആളുകളിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനൊക്കെ കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എത്ര കൂട്ടം ആളുകളിലാണ്, എത്ര നമ്പർ ആളുകളിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, കോവിഷീൽഡ് ആണെങ്കിലും കോവാക്സിൻ ആണെങ്കിലും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരെ എടുത്തുകൂടാ, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഓരോ ഏജ് ഗ്രൂപ്പും അല്ലെങ്കിൽ ഓരോ കാറ്റഗറി വൈസും ട്രയൽസ് കംപ്ലീറ്റ് ആയിട്ടാണ് ഫൈനലൈസ്ഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള വാക്സിൻ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോവിഷീൽഡിനും കോവാക്സിനും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വാക്സിൻ യൂസ് ചെയ്താൽ ഭയങ്കര പ്രശ്നമാവും എന്നല്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഒന്നും എടുക്കരുതെന്ന് പറയുന്നത് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ട്രയൽസിൻ്റെ റിപ്പോർട്ട്സ് സ്റ്റിൽ അവൈലബിൾ അല്ല, നമുക്ക് കമ്മ്യൂണിറ്റിക്കായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിക്കായിട്ട് അവൈലബിൾ അല്ല, റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആ പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വൺസ് അതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവർക്കും സേഫായിട്ട് വാക്സിൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഡാറ്റാസൊക്കെ കിട്ടുകയുള്ളൂ. സോ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വാക്സിനേഷൻ്റെ എഫിക്കസിയെ പറ്റിയാണ്. ഇതാണ് ഒരുപാട് പേർക്കും അറിയേണ്ട കാര്യം. ഏതാണ് ബെറ്റർ വാക്സിൻ? ഇപ്പോൾ എനിക്ക് കോവിഷീൽഡും കോവാക്സിനും അല്ലെങ്കിൽ സ്പുട്നിക്കും എടുക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏതാണ് എടുക്കേണ്ടത്? നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം വാക്സിനേഷന് നല്ല സ്കേഴ്സിറ്റി ഉണ്ട്, ഷോർട്ടേജാണ്. സോ പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഏത് വാക്സിനാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ വാക്സിൻ എടുക്കുക. എല്ലാ വാക്സിനും നല്ലത് തന്നെയാണ്. എല്ലാ വാക്സിനും അത്യാവശ്യത്തിന് രീതിയിലുള്ള പ്രൊട്ടക്ഷനും കവറേജും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്രയും മാസ് പോപ്പുലേഷന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഏത് വാക്സിനാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് കിട്ടുന്നത് ആ വാക്സിൻ എടുക്കുക. അതിപ്പോൾ കോവിഷീൽഡ് ആണെങ്കിൽ കോവിഷീൽഡ് എടുക്കുക, കോവാക്സിൻ ആണെങ്കിൽ കോവാക്സിൻ എടുക്കുക. എടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും സെയിം വാക്സിൻ തന്നെ എടുക്കണം. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാണ്ട് ഏത് വാക്സിനാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പറ്റുമെന്നുള്ളത് സംശയമാണ്. വാക്സിന് ഷോർട്ടേജ് ഉണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ കോവിഷീൽഡും കോവാക്സിനും ഒക്കെ ഉണ്ട്, എന്നാലും ഏതാ എടുക്കേണ്ടത്, കുറച്ചുകൂടെ ബെറ്റർ ഏതാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പഠനങ്ങൾ അനുസരിച്ചിട്ടുള്ള എഫിക്കസി റിപ്പോർട്ട്സ് ഞാൻ പറഞ്ഞുതരാം. കോവാക്സിൻ്റെ എഫിക്കസി 81% ആണ്, കോവിഷീൽഡ് 70.4% ആണ്. അതായത് ഒരു 71% എഫിക്കസി ഉണ്ട് നമുക്ക് പറയാം. നിസ്പുട്നിക് വി എന്ന് പറയുന്ന നമ്മുടെ വാക്സിൻ 91.6% എഫിക്കസിയാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എഫിക്കസി റേറ്റ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഏതാണോ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ അത് 2 ഡോസും എടുക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ 3 വാക്സിൻ്റെയും ഡോസേജ് ആണ്. കോവാക്സിൻ, കോവിഷീൽഡ് അതുപോലെ സ്പുട്നിക് വി ഡോസേജ്. സോ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കോവിഷീൽഡ് ആൻഡ് കോവാക്സിൻ ഈ രണ്ടിൻ്റെയും ഡോസേജ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ DCGI ആണ്, ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ. അതിപ്പോൾ ഏതൊരു പുതിയ മെഡിസിൻ ആയിക്കോട്ടെ, പുതിയ വാക്സിനേഷൻ ആയിക്കോട്ടെ, ഇന്ത്യയിൽ ലൈസൻസ് ചെയ്ത് പുറത്തിറക്കുമ്പം അതിൻ്റെ ഡോസ് തീരുമാനിക്കുന്നത്, അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് DCGI ആണ്.
സോ ഡി സി ജി ഐ പറയുന്നതനുസരിച്ച് നമ്മുടെ കോവാക്സിൻ ഇപ്പം ഞാൻ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡോസ് എടുത്തു എങ്കിൽ സെക്കൻഡ് ഡോസ് എടുക്കേണ്ടത് 4 ആഴ്ചകളോ അല്ലെങ്കിൽ 6 ആഴ്ചകൾക്കോ ശേഷമാണ്. കോവിഷീൽഡ് ആണെങ്കിൽ ഞാൻ ഇന്ന് ഫസ്റ്റ് ഡോസ് എടുത്തു എങ്കിൽ 6 മുതൽ 8 ആഴ്ചകൾക്ക് ശേഷമാണ് സെക്കൻഡ് ഡോസ് എടുക്കേണ്ടത്. അതും ഇപ്പോൾ പ്രൂവ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് കോവിഷീൽഡിൻ്റെ സെക്കൻഡ് ഡോസ് നമ്മൾ കുറച്ചും കൂടെ ഗ്യാപ്പ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ, അതായത് ഒരു 42 ഡേയ്സ് ഗ്യാപ്പിലൊക്കെ എടുക്കുകയാണെങ്കിൽ കുറേ കൂടെ എഫിക്കസീസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. സ്പുട്നിക് വിയുടെ കേസിൽ ഇന്ന് ഞാൻ ഫസ്റ്റ് ഡോസ് എടുത്തെങ്കിൽ 21-ാമത്തെ ദിവസമാണ് സെക്കൻഡ് ഡോസ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഡോസേജിൻ്റെ ഷെഡ്യൂൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഡോസ് ഏത് വാക്സിനാണോ എടുക്കുന്നത് അത് തന്നെ സെക്കൻഡ് ഡോസും എടുക്കുക. കോവാക്സിൻ ആണെങ്കിൽ കോവാക്സിൻ എടുക്കുക, കോവിഷീൽഡ് ആണെങ്കിൽ കോവിഷീൽഡ് എടുക്കുക, സ്പുട്നിക് വി ആണെങ്കിൽ സ്പുട്നിക് വി എടുക്കുക. അപ്പോൾ കോവാക്സിൻ്റെയും കോവിഷീൽഡിൻ്റെയും കേസിൽ നമ്മൾ 1-ാമത്തെ ഡോസിലും 2-ാമത്തെ ഡോസിലും എടുക്കുന്നത് ഒരേ മരുന്ന് തന്നെയാണ്, ഒരേ ഇഞ്ചക്ഷൻ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ 2-ാമത്തെ ഡോസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ എഫിക്കസി റേറ്റ് ഉള്ളത് കേട്ടോ. 1-ാമത്തെ ഡോസ് എടുത്തതിന് ശേഷം ഇത്രയും എഫിക്കസി ഒന്നുമില്ല, കുറവാണ്. 2-ാമത്തെ ഡോസും എടുത്തതിന് ശേഷമാണ് എഫിക്കസി ഇത്രയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് 81 ആണ് കോവാക്സിന്, 71 ആണ് കോവിഷീൽഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ എഫിക്കസി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തന്നെ 2 ഡോസും എടുത്ത് അവർ പറയുന്ന ആ നിശ്ചിത അളവ് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു കോവിഡ് 19 വൈറസിൻ്റെ ലൈവ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള വൈറസിൻ്റെ എക്സ്പോഷർ വന്നാൽ നമ്മൾ എത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആവും എന്നുള്ളതിൻ്റെ റേറ്റാണ് എഫിക്കസി. സോ കോവാക്സിനിലും കോവിഷീൽഡിലും 2 ഇഞ്ചക്ഷൻസിലും ഒരേ മരുന്ന് തന്നെയാണ് ഉള്ളത്. കോവാക്സിനകത്താണെങ്കിൽ ആ സെയിം ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള SARS-CoV-2 എന്ന് പറയുന്ന കൊറോണ വൈറസ് ആണ്. കോവിഷീൽഡിലാണെങ്കിൽ ചിമ്പാൻസീസിൽ ഫ്ലൂ ഉണ്ടാക്കുന്ന എഡനോ വൈറസിൻ്റെ മേലെ നമ്മുടെ കോവിഡ് 19 സ്പൈക്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു വാക്സിനാണ് 2 ഡോസിലും ഉള്ളത്. ബട്ട് സ്പുട്നിക് വിയുടെ കേസിൽ കുറച്ചും കൂടെ എഫിക്കസി റേറ്റ് കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കേസിൽ 1-ാമത്തെ ഡോസിലും 2-ാമത്തെ ഡോസിലും യൂസ് ചെയ്യുന്ന ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡോസിൽ യൂസ് ചെയ്യുന്നതും 2-ാമത്തെ ഡോസിൽ യൂസ് ചെയ്യുന്നതും നമ്മളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന എഡനോ വൈറസ് തന്നെയാണ്. ആ എഡനോ വൈറസിൻ്റെ മേലെ ഞാൻ പറഞ്ഞ പോലെ കോവിഡ് 19 ഗ്ലൈക്കോ പ്രോട്ടീൻ സ്പൈക്സ് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് വാക്സിനായിട്ട് എടുക്കുന്നത്. പക്ഷേ യൂസ് ചെയ്തേക്കുന്ന എഡനോ വൈറസിൻ്റെ സ്ട്രെയിൻ തമ്മിലാണ് വ്യത്യാസം. സ്പുട്നിക് വിയുടെ ആദ്യത്തെ ഡോസിൽ നമ്മൾ എടുക്കുന്നത് ഹ്യൂമൻ ബീങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന എഡനോ വൈറസ് ആണ് ഞാൻ പറഞ്ഞു. ഈ എഡനോ വൈറസിൻ്റെ സീറോ ടൈപ്പ് എന്ന് പറയും, സീറോ ടൈപ്പ് 26 എന്ന് പറയുന്ന ഒരു സീറോ ടൈപ്പാണ്. ഇത് റെപ്ലിക്കേഷൻ ഡിഫക്റ്റീവ് ആണ്, മൾട്ടിപ്ലൈ ഒന്നുമില്ല നമ്മുടെ ബോഡി കയറിയാൽ. റെപ്ലിക്കേഷൻ ഡിഫക്റ്റീവ് ആയിട്ടുള്ള റീകോംബിനന്റ് ആയിട്ടുള്ള ഒരു സീറോ ടൈപ്പാണ് സീറോ ടൈപ്പ് 26. ഈ സീറോ ടൈപ്പിനകത്ത് നമ്മുടെ കൊറോണ വൈറസിൻ്റെ സ്പൈക്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫോർമുലയാണ് ആദ്യത്തെ ഡോസ്. ഇനി 21-ാമത്തെ ദിവസം നമ്മൾ സെക്കൻഡ് ഡോസ് എടുക്കുമല്ലോ. ഇവിടെ യൂസ് ചെയ്യുന്നത് സെയിം ടെക്നോളജി വഴി ഡെവലപ്പ് ചെയ്തിട്ടുള്ള എഡനോ വൈറസിൻ്റെ സീറോ ടൈപ്പ് 5 ആണ്. അതിനകത്തേക്ക് നമ്മുടെ കൊറോണ വൈറസിൻ്റെ ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫോർമുലയാണ് സെക്കൻഡ് ഡോസിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതാണ് വ്യത്യാസം. അതായത് യൂസ് ചെയ്തിട്ടുള്ള വെക്ടറിൻ്റെ കേസിൽ സീറോ ടൈപ്പിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തേൽ യൂസ് ചെയ്യുന്ന സീറോ ടൈപ്പ് 26 ആണ്, 2-ാമത്തെ ബൂസ്റ്റർ ഡോസിൽ യൂസ് ചെയ്യുന്നത് സീറോ ടൈപ്പ് 5 ആണ്. അപ്പോൾ അതാണ് വ്യത്യാസം. സോ കോവാക്സിനും കോവിഷീൽഡും തമ്മിൽ വ്യത്യാസം നമ്മൾ ഓൾറെഡി പറഞ്ഞു. എഫിക്കസി കുറച്ചുകൂടെ കൂടുതൽ കോവാക്സിനാണ്. അപ്പോൾ പഠനങ്ങളും കാര്യങ്ങളും റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത് ആക്ച്വലി അതിനകത്ത് കൊറോണ ഉണ്ടാക്കുന്ന SARS-CoV-2 എന്ന് പറയുന്ന ആ സെയിം വൈറസിനെ തന്നെ ഇനാക്ടിവേറ്റ് ചെയ്താണല്ലോ എടുക്കുന്നത്. അതേസമയം നമ്മുടെ കോവിഷീൽഡിനകത്ത് നമ്മൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എഡനോ വൈറസിൻ്റെ മേലെ ഇതിൻ്റെ സ്പൈക്സ് എടുത്ത് പറ്റിപ്പിടിപ്പിച്ചിട്ട് അതിനെയാണ് നമ്മൾ വാക്സിനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കുറച്ച് എഫിക്കസി കുറഞ്ഞ് നിൽക്കുന്നത് എന്നാണ് പഠനങ്ങളൊക്കെയും പറയുന്നത്. ഇനി നമുക്ക് കോവാക്സിൻ്റെയും കോവിഷീൽഡിൻ്റെയും റേറ്റ് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതെന്താ നോക്കാം. കോവാക്സിനാണ് കുറച്ചും കൂടെ ചീപ്പറായിട്ടുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ. ഒരു 200 രൂപ റേഞ്ചാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്. വെറാസ് കോവിഷീൽഡിന് 250 രൂപ മുതൽ 400 രൂപ വരെയാണ് ഇപ്പം ഈടാക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മേ ബി സബ്സിഡിയൊക്കെ അവൈലബിൾ ആവും. അപ്പോൾ ഈ വാക്സിൻ്റെ റേറ്റൊക്കെ വീണ്ടും കുറയാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാലും ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന കോവാക്സിനാണ് കുറച്ചും കൂടെ ചീപ്പറായിട്ടുള്ള വാക്സിൻ. സോ ഞാനിപ്പോൾ പറഞ്ഞ ചാർജ് റേറ്റ് നിങ്ങൾക്കറിയാം. നമ്മുടെ കേരള ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ത്രൂ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ വാക്സിനേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, നമ്മൾ ഒരു പൈസയും കൊടുക്കേണ്ടതായിട്ടില്ല. വെറാസ് നമ്മൾ പ്രൈവറ്റിൽ പോയിട്ട് വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രത്തിൻ്റെ ഈ ഒരു വാക്സിൻ റേറ്റ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ലാസ്റ്റായിട്ട് എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഇപ്പോൾ ദാ കൊറോണയുടെ 2-ാം തരംഗം 3-ാം തരംഗം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ പലതരത്തിലുള്ള മ്യൂട്ടേഷൻസ് വന്നിട്ടുള്ള കൊറോണ വൈറസ് ആണ് കുറേ കൂടെ തീവ്രമായിട്ടുള്ള കൊറോണ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ദാ ചെറിയ കുട്ടികളെ അഫക്റ്റ് ചെയ്ത് തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള വേരിയൻസ്, അത് കൊറോണയുടെ തന്നെ ചെറിയ രീതിയിലുള്ള ജനിതക മാറ്റം വന്നിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ മ്യൂട്ടൻ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. അതിപ്പോൾ കൊറോണ വൈറസ് ഒരു RNA വൈറസ് ആണ്. സാധാരണഗതിയിൽ ഈ ഒരുപാട് രീതിയിലുള്ള ജനറ്റിക് വേരിയേഷൻസ് കൊണ്ടുവരുന്നതും പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റുന്നതും RNA വൈറസുകൾക്കാണ്. കുറേ DNA വൈറസുകളുണ്ട്, കൊറോണ ഒരു RNA വൈറസാണ്.
ഭരണവരസുകളുടെ എല്ലാം പ്രത്യേകത തന്നെയാണ് അവർ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ജനറ്റിക് ചേഞ്ചസ് കൊണ്ടുവരും എന്നുള്ളത്. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ഉള്ള ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മൾ ഈ എടുക്കുന്ന വാക്സിൻ, നമ്മൾ ആ COVID-19 2019 വന്ന് 20 ആ ഒരു സമയം വരെ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രെയിൻ അഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമാണോ എഫക്റ്റീവ്, ഇപ്പോൾ പറയുന്ന മ്യൂട്ടേഷൻ വന്നു എന്ന് പറയപ്പെടുന്ന സ്ട്രെയിൻസിനൊക്കെ എഫക്റ്റീവ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. ഈ ഓരോ വാക്സിൻസിൻ്റെ മാനുഫാക്ചറേഴ്സും ക്ലെയിം ചെയ്യുന്ന ഡാറ്റാസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ കോവാക്സിൻ്റെ മാനുഫാക്ചറേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ക്ലെയിം ചെയ്യുന്നത് നമുക്കിപ്പം ഇന്ത്യയിലുള്ള ന്യൂ വേരിയൻസിനൊക്കെയും തന്നെ എഫക്റ്റീവ് ആണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള കോവാക്സിൻ എന്നാണ് പറയുന്നത്. അതായത് ആ കോവാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ നമ്മൾ എടുത്താൽ ഇപ്പം നമുക്കിവിടെ നമ്മുടെ സറൗണ്ടിങ്ങിൽ ഇന്ത്യയിലുള്ള എല്ലാ വേരിയൻസിനും, കൊറോണ വൈറസിൻ്റെ മ്യൂട്ടൻ വേരിയൻസിനും ഒരേപോലെ കവർ ചെയ്യും. നമുക്ക് ഒരേപോലെ ആ 81% പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എഫിക്കസി ഏത് സ്ട്രെയിൻ കൊണ്ട് ഇൻഫെക്ഷൻ വന്നാലും കിട്ടും എന്നാണ് കോവാക്സിൻ്റെ ഡെവലപ്പേഴ്സ് ക്ലെയിം ചെയ്യുന്നത്. കോവിഷീൽഡിൻ്റെ കേസിൽ നമുക്ക് ഇത്തരത്തിലൊരു ക്ലെയിം കാണാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ റേറ്റ് ഉണ്ടാവും. അതായത് ഈവൻ ഇഫ് ആ വാക്സിൻ്റെ ഫോർമുലേഷനിൽ കവർ ചെയ്യാത്തൊരു മ്യൂട്ടൻ്റ് ആണെങ്കിൽ പോലും ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാണ്ട് പേഷ്യൻറ്റിന് കോവിഡ് വന്ന് റിക്കവർ ആവുമെന്നാണ് പറയുന്നത്. അല്ലാണ്ട് എല്ലാ മ്യൂട്ടൻസും കോവിഷീൽഡ് എന്ന് പറയുന്ന ആ വാക്സിനകത്ത് അവർ ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാക്സിനകത്ത് കവർ ചെയ്യുന്നുണ്ട് എന്നവർ ക്ലെയിം ചെയ്യുന്നില്ല. ഇംപ്രൂവ്ഡ് ഹോസ്പിറ്റലൈസേഷൻ റേറ്റ് ആണ് അവർ ക്ലെയിം ചെയ്യുന്ന കാര്യം. വേറൊരു സ്ട്രെയിൻ കൊണ്ട് വന്നാലും ഒരുപാട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ വാക്സിൻ എടുത്ത ഒരാൾക്ക് എന്നതാണ് അത് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റായിട്ട് നമ്മുടെ സ്പുട്നിക് ബി എന്ന് പറയുന്ന വാക്സിൻ്റെ അതോറിറ്റീസ് ക്ലെയിം ചെയ്യുന്നത് ഇറ്റ് ഈസ് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് മോസ്റ്റ് ഓഫ് ദ യു കെ വേരിയൻസിനൊക്കെ കവർ ചെയ്യുന്നുണ്ട്, എഫക്റ്റീവ് ആണ്. ബട്ട് സൗത്ത് ആഫ്രിക്കൻ അതുപോലെ തന്നെ ബ്രസീലിയൻ വേരിയൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് അത്ര എഫക്റ്റീവ് ആണോ എന്ന് അവർ ക്ലെയിം ചെയ്യുന്നില്ല. സോ ലാസ്റ്റ്ലി സൈഡ് എഫക്ട്സിനെ പറ്റി ഞാൻ പറയാൻ വിട്ടുപോയി. സൈഡ് എഫക്ട്സ് എന്ന് പറയാമോ എന്ന് തന്നെ അറിയില്ല. എന്നാലും എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ് വാക്സിൻ എടുത്താൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, സൈഡ് എഫക്ട്സ് വരുമോ. അപ്പോൾ ഞാൻ ഓൾറെഡി കൊറോണ വൈറസ് വാക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരത് കണ്ടു നോക്കുക. അതിനകത്ത് ഞാൻ ആരൊക്കെ വാക്സിൻ എടുക്കണം, ആരൊക്കെ വാക്സിൻ എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോകും. അപ്പോൾ സൈഡ് എഫക്ട്സിനെ പറ്റിയും കൂടെ മാത്രം പറയാം. അപ്പോൾ സൈഡ് എഫക്ട്സ് എന്നൊരു ടേം തന്നെ നമ്മൾ ശരിക്കും വാക്സിനേഷനിൽ യൂസ് ചെയ്യാമോ എന്നറിയില്ല. സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ 3 വാക്സിൻ എടുത്താലും വരുന്നില്ല. നമുക്ക് ആ വാക്സിനേഷൻ എടുത്ത സ്ഥലത്ത്, അതും വളരെ കുറഞ്ഞ ആൾക്കാരിൽ മാത്രമാണ്, കുറച്ച് പെർസെൻറ്റേജ് ആളുകളിൽ മാത്രം പെയിനോ ചെറിയ സ്വെല്ലിങ്ങോ ഒക്കെ ഉണ്ടാവാം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോവാക്സിൻ്റെ കേസിൽ ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള കൊറോണ വൈറസിനെ തന്നെയാണ് നമ്മൾ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. സോ ചെറിയ രീതിയിലുള്ള ജലദോഷ പനി പോലുള്ള സിംറ്റംസ് നമുക്ക് വരാം. തലവേദന, ജലദോഷം, ചെറിയ പനിയൊക്കെ വരാം. ഒരു 2 മുതൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ അത് ക്യൂറാവും. ഇനി നമ്മുടെ കോവിഷീൽഡിൻ്റെ കേസിലും ഞാൻ പറഞ്ഞു, എഡനോ വൈറസ് എന്ന് പറയുന്ന ചിമ്പാൻസീസിലൊക്കെ കോൾഡ് ഉണ്ടാക്കുന്ന ഒരു വൈറസിനെയാണ് നമ്മൾ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ജലദോഷ പനിയുടേതായിട്ടുള്ള സിംറ്റംസൊക്കെ വന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതൊരു 2-3 ദിവസം കൊണ്ട് തന്നെ ക്യൂറാവും. സ്പുട്നിക് വിയുടെ കേസിലും അത് തന്നെയാണ്. ഹ്യൂമൻ ബീങ്സിൽ ഉള്ള എഡനോ വൈറസിനെ തന്നെയല്ല എടുത്തിട്ടുള്ളത്. അവിടെയും നമുക്ക് ചെറിയ ജലദോഷവും പനിയും തലവേദന തുടങ്ങിയ സിംറ്റംസൊക്കെ വന്ന് പോവാം. എല്ലാവർക്കും വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കുറഞ്ഞ ശതമാനം ആളുകളിൽ ഒരു 2-3 ദിവസത്തേക്ക് ഉണ്ടാകുന്ന ചെറിയ നിസ്സാരമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ വന്നിട്ട് നമുക്കത് റിക്കവറാം. അപ്പോൾ ഇതൊക്കെ മാത്രമാണ് സൈഡ് എഫക്ട്സ്. അല്ലാണ്ട് വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ട് മരണകാരണമാവുന്ന ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവുന്നില്ല. മാത്രമല്ല നമ്മൾ പ്രൊട്ടക്റ്റഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വാക്സിൻ എടുക്കാൻ പാടില്ലാത്ത കാറ്റഗറി എന്താണ്, എന്തുകൊണ്ട് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ അത് കാണാത്തവർ അത് ക്ലിക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ COVID-19 വാക്സിനേഷൻ്റെ വീഡിയോ എടുത്ത ശേഷം ഒരുപാട് പേര് പേഴ്സണലി മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. വാട്സാപ്പ് വഴിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഇന്ന അസുഖമുണ്ട് വാക്സിൻ എടുക്കാമോ, ഇന്ന കാര്യമുണ്ട് വാക്സിൻ എടുക്കാമോ എന്ന്. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഡോക്ടറല്ല, നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷനിലുള്ളവരാണ്, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനോട് ചോദിക്കുക ഈ വാക്സിൻ എടുക്കാമോ. എൻ്റെ ലൊക്കാലിറ്റിയിൽ ഇപ്പോൾ കോവാക്സിൻ ആണ് അവൈലബിൾ, അല്ലെങ്കിൽ കോവിഷീൽഡ് ആണ് അവൈലബിൾ, ഞാൻ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ, നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന, നിങ്ങളെ ഇത്രയും നാളായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർക്കല്ലേ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ പറ്റുക, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുക. അതുകൊണ്ട് അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുക, അവരോട് ചോദിച്ച് അഡ്വൈസ് എടുത്ത ശേഷം മാത്രം വാക്സിൻ എടുക്കുക. അല്ലാണ്ട് ഓരോ കണ്ടീഷനായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇന്ന ആൾക്ക് എടുക്കാൻ പറ്റുമോ, ഇന്ന ആൾക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിരുന്നതിന് പരിമിതികളുണ്ട്. സോ ജനറലി ആരൊക്കെയാണ് എടുക്കേണ്ടതും ആരൊക്കെയാണ് എടുക്കാൻ പാടില്ലാത്തതും എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
കോവിഡ് വാക്സിനേഷൻ, ഇപ്പോൾ കോവാക്സിൻ ആയിക്കോട്ടെ കോവിഷീൽഡ് ആയിക്കോട്ടെ, ഫസ്റ്റ് ഡോസ് എടുത്തിട്ട് സിവിയർ ആയിട്ടുള്ള അലർജി അനഫ്ലാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളവർക്ക് സെക്കൻഡ് ഡോസ് എടുക്കരുതെന്നാണ് പറയുന്നത്. അതും കൂടെ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഫസ്റ്റ് രണ്ട് ഡോസ് ആണല്ലോ രണ്ടിനും ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡോസ് എടുത്തപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ, പനിയും തലവേദനയൊന്നും അല്ല കേട്ടോ, അല്ലാത്ത സീരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ സെക്കൻഡ് ഡോസ് എടുക്കരുത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള കുറേ സംശയങ്ങൾ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തുടർന്ന് നമുക്ക് ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.